السلام عليكم ورحمة الله وبركاته مرحبا بكم إلى حديقة البر هيا نقوم ونتلو سورة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم أنا سعيد جدا بمقابلتكم سنهن ديغلا يكتيغلا ويندوم كنددل استاذين والر سندوشا എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണോ? അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളൊക്കെ ഉഷാറാക്കി ഓതി പഠിച്ചോ? ഉഷാറായി ഓതി പഠിച്ചോ? ഓക്കെ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്കും കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഭംഗിയായി, സ്വരമാധുര്യത്തോടെ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് വേണം ഖുർആൻ പാരായണം ചെയ്യാൻ. അതിനു വേണ്ടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? ഉഷാറായിട്ട് ഏറ്റവും ഭംഗിയായ രീതിയിൽ ഓതി പഠിക്കണം. തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിൻ്റെ കാരണത്താൽ ദുനിയാവും ആഖിറവും ഒക്കെ അള്ളാഹു നമുക്ക് വിജയത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇതിൻ്റെ ഒരു ബറക്കത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിൻ്റെ ഒക്കെ ബറക്കത്ത് നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ആമീൻ. അതുകൊണ്ട് നമ്മൾ ഉഷാറായിട്ട് പഠിക്കണം. വിശുദ്ധമായ ഖുർആനാണ് നമ്മൾ പഠിക്കുന്നത്. ഖൈറുക്കും മാ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഏറ്റവും നല്ല ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന്. ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണം. അതിന് നല്ല താല്പര്യത്തോടെ, നല്ല ആവേശത്തോടെ, നല്ല ശ്രദ്ധയോടെ വേണം ഖുർആൻ പഠിക്കാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഓക്കെ, നമ്മൾ സൂറത്തുൽ മുനാഫിഖൂനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സൂറത്തുൽ മുനാഫിഖൂനിലെ അവസാനത്തെ രണ്ടായത്തുകളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ 9 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മുനാഫിഖൂനിൽ 11 ആയത്തുകളാണ് ഉള്ളത്. അതിൽ അവസാനത്തെ 10-ാമത്തെയും 11-ാമത്തെയും ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉസ്താദ് ഓതി തരട്ടെ. എല്ലാവരും ഖുർആൻ ഓപ്പൺ ചെയ്യൂ. സൂറത്തുൽ മുനാഫിഖൂനിലെ അവസാന ആയത്തുകൾ കണ്ടോ? സാധാരണ പോലെ ഉസ്താദ് ഒന്ന് ഓതിത്തരാം. കുട്ടികളൊക്കെ ശ്രദ്ധാപൂർവം കേൾക്കണേ. ഓക്കെ, നമ്മൾ പഠിച്ച ഒരുപാട് നിയമങ്ങൾ ഈ ആയത്തുകളിലൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ ഉസ്താദ് എങ്ങനെയാണ് ഓതുന്നത്, പാരായണം ചെയ്യുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളും അതുപോലെ ഓതാൻ ശ്രമിക്കണം. ഞാൻ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن
يأتي أحدكم الموت فيقول رب لولا أخرتني فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العظيم. سمعتم؟ اوكي. ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഉസ്താദ് ഒന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ചെറിയ ഒരു തജ്വീദിൻ്റെ നിയമം കൂടെ നമ്മൾ പറയും. എന്നിട്ട് നമുക്ക് വീണ്ടും ഓതി നോക്കാം. അൻതും ജാഹിസൂൻ. നഅം. വ ആഫിഖു എന്നുള്ളിടത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിനായ നൂനിന് ശേഷം വ ആഫിഖു തുടക്കം തന്നെ വ ആഫിഖു സാക്കിനായ നൂനിന് ശേഷം ഫ ആണ് വന്നത്. അവിടെ എന്താണ്? ഇഖ്ഫ ആണ്. അപ്പം എങ്ങനെയാണ് ഓതേണ്ടത്? അടുത്തത് അയ്യാഇന് പുള്ളിയൊന്നും കാണുന്നില്ല. എന്നാലും നമ്മൾ പല സ്ഥലങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അയ്യത്തി എന്നാണ് ഓതേണ്ടത്? അല്ല. അയ്യത്തിയ സാധാരണ യാ ഉച്ചരിക്കുന്നത് പോലെ തന്നെ യാ ആയിട്ട് തന്നെ ഉച്ചരിക്കണം. യഅതിയ. ഓക്കെ. അടുത്ത ഒരു ഭാഗമാണ് ഫഅസ്സദഖ. ഫഅസ്സദഖ അവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? സ്വാദിനും ദാലിനും ഒക്കെ ഷദ്ദുണ്ട്. അപ്പം ആ ഷദ്ദ് വിട്ടുപോകരുത്. ഫഅസ്സദഖ നോദിയാൽ മതിയോ? പോരാ. ഫഅസ്സദഖ എന്നോദിയാൽ മതിയോ? പോരാ. എങ്ങനെ ഓതണം? സ്വാദിനും ദാലിനും ശദ് കൊടുത്ത് ഫഅസ്സദഖ ഫഅസ്സദഖ ഫഅസ്സദഖ. സ്വാദിൻ്റെ കൂടെ നോദും ഫഅസ്സദഖ ഫഅസ്സദഖ. ഓക്കെ. ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം ഓതാൻ. ഒന്ന് ആദ്യം പറഞ്ഞത് വ ആഫിഖു നമ്മൾ പഠിച്ചതാണല്ലോ. കുട്ടികൾ അങ്ങനെ തന്നെയാണ് ഓതുക അല്ലേ? ഓക്കെ. പിന്നെ ആയിട്ട് തന്നെ ഉച്ചരിക്കണം. പിന്നെ ഫഅസ്സദഖ ഷദ്ദ് വിട്ടുപോകരുത്. സ്വാദിൻ്റെയും ദാലിൻ്റെയും ഷദ്ദുകൾ വിട്ടുപോകരുത്. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം പാരായണം ചെയ്യാൻ. എന്നാൽ ഒരു തജ്വീദിൻ്റെ നിയമം കൂടെ ഉസ്താദ് പറഞ്ഞു തന്നാലോ. ഓക്കെ. നിങ്ങൾ കണ്ടോ മിമ്മാ റസഖ്നാകും. മിമ്മാ റസഖ്നാകും നമ്മൾ ഇത് ഗാം ബിഗുന്നയാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഗാം ബിലാ ഗുന്നയുടെ ഒരു ഹർഫും അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗവും നമ്മൾ പഠിച്ചിരുന്നു. ഏതായിരുന്നു? ലഇറജഅന റാ. ഇദ്ഗാം വേണം, ഗുന്നത്ത് വേണ്ട. ഇവിടെ നമ്മൾ പറയുന്നത് ഇദ്ഗാം ബി ഗുന്നയാണ്. ഇദ്ഗാമും വേണം, ഗുന്നത്തും വേണം. ഇദ്ഗാം ബി ഗുന്നയുടെ ഒന്ന് രണ്ട് ഹർഫുകൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ഗാം ബി ഗുന്നയുടെ മറ്റു ഒന്ന് രണ്ട് ഹർഫുകളാണ്, അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് ഓതിയ ആയത്തിൽ വന്ന ഉദാഹരണങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് മിമ്മാ റസഖ്നാകും.
അവിടെ നോക്കൂ, മിം സാക്കിനായ നൂൻ വന്നു, അതിനുശേഷം മീമാണ് വന്നത്. സാക്കിനായ നൂനിന് ശേഷം, സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം മീമ് വന്നാൽ അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്, ചേർത്തി പറയുകയും ഗുന്നത്തോടെ പറയുകയും ചെയ്യണം. അപ്പം എങ്ങനെയാണ് ഓതേണ്ടത്? മിം റസഖനാകും, മിം മിം മിം. അതിൻ്റെ കൂടെ ഒന്ന് ഓതു, മിം മിം. സാക്കിനായ നൂനിന് ശേഷം മീം വന്നാൽ എങ്ങനെ ഓതണം? മിം. ഇദ്ഗാം ചെയ്ത് ഗുന്നത്തോടുകൂടെ ഓതണം. ഇവിടെ എന്താണ് നിയമം? ഇദ്ഗാം ബിഗുന്നയാണ്. അതുപോലെ ഇദ്ഗാം ബിഗുന്ന വന്ന മറ്റൊരു സ്ഥലമാണ് അയ്യതിയ. എന്നുള്ളടത്ത് ശ്രദ്ധിച്ചോളാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ യാഇന്റെ വിഷയം. അടുത്തൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, അയ്യതിയ എന്ന് ഓതുമ്പോൾ സാക്കിനായ നൂനിന് ശേഷം ഏത് ഹർഫാണ് വന്നത്? യാ ആണ് വന്നത്. സാക്കിനായ നൂനിനോ തൻവീരിനോ ശേഷം യാ വന്നാലും ഇദ്ഗാം ബിഗുന്ന തന്നെയാണ്, ചേർത്തി ഗുന്നത്തോടുകൂടെ വേണം ഓതാൻ. അപ്പൊ എങ്ങനെയാ ഓതേണ്ടത്? അയ്യതിയ അയ്യതിയ അയ്യതിയ. ചേർത്തി പറയുകയും ചെയ്യണം, നൂനിനെ യായിലേക്ക് ചേർത്തി ഉന്നത്തോടുകൂടെ വേണം ഓതാൻ. അയ്യതിയ അയ്യതിയ. സോ അതിൻ്റെ കൂടെ ഒന്ന് ഓതു, അയ്യതിയ അയ്യതിയ. ഓക്കെ, ഇൻഷാല്ലാ. സാക്കിനായ നൂനിന് ശേഷം യാ വന്ന ഉദാഹരണം നമ്മൾ പറഞ്ഞു, സാക്കിനായ നൂനിന് ശേഷം മീമ് വന്ന ഉദാഹരണവും നമ്മൾ പറഞ്ഞു. സാക്കിനായ നൂനിന് ശേഷം യാ മീമും ഒക്കെ വന്നാൽ എന്താണ് നിയമം? ഇദ്ഗാം ബിഗുന്നയാണ്. മറന്നുപോവോ ഇല്ല. അൻതും തയ്യിബൂൻ. ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉസ്താദ് ഒരിക്കൽ കൂടെ ഓതാൻ പോവുകയാണ്. കുട്ടികളൊക്കെ ശ്രദ്ധാപൂർവം കേൾക്കുമോ? ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العظيم. സമീർത്തും, നമ്മൾ പഠിച്ച ഒരുപാട് നിയമങ്ങൾ വരുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഉസ്താദ് ഓതുന്നത് പോലെ തന്നെ, നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഓതാൻ ശ്രമിക്കണം. ഓക്കെ. എന്നുള്ളടത്ത് ഇഖ്ഫാ ഉണ്ട്,
അതുപോലെ അവിടെയും സാക്കിനായ നൂനിന് ശേഷം അവിടെയും സാക്കിനായ നൂനിന് ശേഷം മീമ് വന്നു. അവിടെയും എന്താണ്? ഇത് ഉന്നയാണ്. മറ്റൊരു ഉദാഹരണം നമ്മൾ ഈ ആയത്തിൽ തന്നെ വന്ന. അതുപോലെ വലയു അഖിർ, അവിടെ സാക്കിനായ നൂനിന് ശേഷം യാ വന്നിട്ടുണ്ട്. അവിടെയും ഇത് ഉന്ന തന്നെയാണ്. എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഓതണം. ഇദ്ഗാം ബിഗുന്ന വരുന്നിടത്ത് ഇദ്ഗാം ബിഗുൻ, ഇദ്ഗാമോടുകൂടെ ഉന്നത്തോടുകൂടെ. ഇദ്ഗാം ബിലാഗുന്ന വന്നാൽ ഇദ്ഗാം ചെയ്ത് ഉന്നത്തില്ലാതെ. നമ്മൾ മദ് മുൻഫസിലും മുത്തസിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വന്നാൽ ഇതുപോലെ നീട്ടിയും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഓതണം കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരും അങ്ങനെ ഓതണം. ഉസ്താദ് ഓതുക അങ്ങനെ ആയിരിക്കും. ഉസ്താദ് ഉസ്താദ് ഓതുന്നത് കേട്ട് അതുപോലെ തന്നെ ഓതാൻ ശ്രമിക്കണം. അങ്ങനെയാണ്. എന്നാൽ നമ്മൾ ഒരുമിച്ചൊന്ന് ഓതി നോക്കിയാലോ? ഓക്കെ, നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി നമ്മൾ പഠിച്ചതുപോലത്തെ ഭാഗങ്ങളൊക്കെ ഉസ്താദ് ഓതുന്നത് പോലെ നമ്മൾ പഠിച്ചതുപോലെ ഓതുകയും ചെയ്യണം. അൻതും തയ്യിബൂൻ. എന്നാൽ ഉസ്താദിൻ്റെ കൂടെ ഒന്ന് ഓതി നോക്കൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العظيم قرأتم؟ اوكي خبير بما അവിടെക്ക് ഉസ്താദ് എങ്ങനെ ഓതിയത് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഓതണേ. وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ നമ്മൾ പറയാത്ത ഭാഗങ്ങളും ഉസ്താദ് ഓതുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഓതണം. അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗങ്ങളായിരിക്കും, പഠിച്ച നിയമങ്ങളായിരിക്കും, പഠിക്കാത്ത നിയമങ്ങളായിരിക്കും. ഏതാണെങ്കിലും ഉസ്താദ് ഓതുന്നത് പോലെ ഓതണം കേട്ടോ. ഓക്കെ, ഇതോടുകൂടെ സൂറത്തുൽ മുനാഫിഖൂൻ അവസാനിച്ചു. സൂറത്തുൽ മുനാഫിഖൂൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഷാറായിട്ട് പഠിച്ചു വരണം. പ്രത്യേകിച്ച് ഇദ്ഗാം ബിഗുന്നയുടെ ഹർഫുകൾ വന്ന രണ്ട് ഭാഗങ്ങൾ. ഒന്ന് മിമ്മാ റസഖ്നാകും, മറ്റൊന്ന് അയ്യത്തിയ. വേറെയും ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളും രണ്ട് തവണ വീതം ഉച്ചരിച്ചുകൊണ്ട് എഴുതി. ഇദ്ഗാം ബിഗുന്നയാണ് ഇവിടെ എന്നും എഴുതി നിങ്ങളുടെ മെമ്മമാർക്ക് കാണിച്ചു കൊടുക്കണം. ഷാറായിട്ട് ഓതി പഠിക്കണം. സൂറത്തുൽ മുനാഫിഖൂനും ഇതോടുകൂടെ അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് തഖബ്ബലല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ഒരു സൂറത്ത് പഠിക്കാം. ജസാകുമുല്ലാഹു ഖൈറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان صدق الله العظيم. البير سكول سمست كيرلا اسلام مدا وديابياس بورد ورقل كومبلكس كويا رود بوديانغادي كاليكات فون 0495-239-1517 9061-559827 school albir@gmail.com